ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വിജയശ്രീലാളിതരായി വരുന്ന ആ വരവ് കണ്ടോ? എത്രയോ സന്തോഷകരമായ അനുഭവം അല്ലേ? അതെ, അടിമത്തം മാറിയതിന്റെ സന്തോഷം. അവരുടെ മുൻപിൽ ഒറ്റ ലക്ഷ്യം, ഒറ്റ ആഗ്രഹം. എന്താ? പാലും തേനുമൊഴുകുന്ന വാഗ്ദത്ത നാട്. അത് വളരെ വേഗത്തിൽ കൈവശമാക്കാനുള്ള കഠിന പരിശ്രമം. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചു. എങ്ങനെ? കനാനിലേക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ വേഗത്തിൽ എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടമായി. കാരണം മരുഭൂമിയിൽ മുഖാമുഖമായി നേരിടേണ്ടി വന്ന 5 യുദ്ധങ്ങൾ. ഇതിന് നമുക്ക് ഇസ്രായേലിന്റെ മരുഭൂമിയിലെ യുദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പേർ വിളിക്കാം. ശരിക്കും മരുഭൂമിയിൽ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേൽ ജനത്തെ ഇറക്കി നിർത്തിയത് ദൈവമല്ലേ? തീർച്ചയായും ദൈവം ഒരു കൊടും ക്രൂരനാണോ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷം. പക്ഷേ അതൊരിക്കലും ഒരു കൊടും ക്രൂരതയല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ദൈവീക പദ്ധതിയാണ്. ശ്രോതാവേ, താങ്കളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മരുഭൂമിക്കും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നിന്നെ മരുഭൂമിയിലേക്ക് ഇറക്കി നിർത്തി യുദ്ധം ചെയ്യിച്ചിട്ട് എന്ത് പദ്ധതിയാണ് ദൈവത്തിന് നിന്നിൽ രൂപീകരിക്കാനുള്ളത് എന്ന് നീ ചിന്തിച്ചേക്കാം, ശരിയല്ലേ? പക്ഷേ കനാലിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരു യുദ്ധമുണ്ട് എന്നും ആ യുദ്ധത്തിൽ ഭീരുക്കളാകാതെ വാഗ്ദത്ത ദേശം പ്രാപ്തമാക്കുന്നതിന് ദൈവദിനത്തെ അഭ്യാസികളാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയ സ്നേഹിത, വാഗ്ദത്തം പ്രാപിക്കുക എന്നത് നിസ്സാരമല്ല. അതിനു മുമ്പിൽ ഒരു മരുഭൂമിയുണ്ട്, മരുഭൂമിയിൽ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ വിജയിച്ചാൽ വാഗ്ദത്തത്തിന്റെ ഒരു പൂർത്തീകരണമുണ്ട്. ഈ ലോകമാകുന്ന മരുഭൂമിയിലെ ആത്മീയ വരൾച്ചയിലും കഷ്ടതയുടെ കൊടുംചൂടിലും തന്റെ ജനത്തെ നടത്തുന്ന സർവശക്തന്റെ സാമീപ്യവും സാന്നിധ്യവും ഒരു ദൈവപൈതലിനോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പ്. ദൈവത്തിന് തന്റെ ജനത്തെക്കുറിച്ച് വിലയേറിയ കരുതലുണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ ദൈവാശ്രയത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഒരുക്കുന്ന വിലയേറിയ പദ്ധതി. പ്രിയ സ്നേഹിത, ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഇറക്കി നിർത്തിയതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം മനസ്സിലായോ? കരുതുന്ന ദൈവം ഞാനാണെന്നും യുദ്ധത്തിന് വേണ്ടി ഇറക്കി നിർത്തിയവന് നിന്നെക്കുറിച്ച് പരിപൂർണമായ ഉത്തരവാദിത്തമുണ്ട് എന്നും മനസ്സിലാക്കിപ്പിക്കുക തന്നെ. അതുകൊണ്ടല്ലേ ജീവിതമാകുന്ന മരുഭൂമിയിലും കൊടും ചൂടിലും അനുഭവിച്ച പ്രതിസന്ധികളെ കണ്ട് തന്റെ ഭാര്യയെ നോക്കി ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്: മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. ഈ പാട്ടിൻ്റെ ഈരടികൾ ചേർന്നു പാടി മരുഭൂപ്രയാണ യാത്രയിൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ക്രിസ്തുവിൽ, പാസ്റ്റർ ജോഷി മാത്യു.